ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മസാലയാണ് മുളക് പൊടി. മിക്കവരും കടയിൽ നിന്ന് പാക്കറ്റ് മുളക് പൊടി ഉപയോഗിക്കുന്നവരാണ്. പലരും തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പാക്കറ്റ് മുളക് പൊടി ഉപയോഗിക്കുമ്പോഴുള്ള ഒരു തരം പുകച്ചിലും കുത്തലും ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഉണക്ക മുളക് മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ്. എന്നാൽ ഉണക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും പാക്കറ്റ് മുളക് പൊടിയാണ് അഭയം പ്രാപിക്കാറ്. എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് മുളക് കഴുകി ഉണക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ, ഇതിനെ ഞാൻ ഇതുപോലൊരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം മുക്കി നന്നായി കഴുകിയാലും മതി. അപ്പോൾ നല്ലതുപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ വെള്ളം വാർത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി സഞ്ചി എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ സവാളയൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന ഒരു ചാക്ക് കണ്ടിട്ടുണ്ടാകും, വലിയ ഹോൾസൊക്കെ ഉള്ള ഒരു ചാക്ക്, പിങ്ക് കളറിലും പച്ച കളറിലൊക്കെ കാണാൻ പറ്റും. അതെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലൊരു തുണി സഞ്ചി എടുക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുളകിനെ മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. അത് 1-2 ദിവസമൊക്കെ എടുത്തിട്ട് വേണം ഉണക്കാനും. അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തുണി സഞ്ചിയിൽ നമ്മളിതാ മുളകിനെ നിറച്ചു കഴിഞ്ഞു. ഇനി ഈ സഞ്ചി അഴിഞ്ഞു പോകാത്ത വിധം നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കാം. ഇനി വാഷിംഗ് മെഷീനിലേക്ക് പോരാ. വാഷിംഗ് മെഷീനിൽ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ ക്ലോത്തൊക്കെ ഡ്രൈ ചെയ്യുന്ന ആ ഒരു ഡ്രയറിനകത്തേക്ക് ഈ സഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ സഞ്ചി നല്ലതുപോലെ കെട്ടാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഡ്രയർ ഓൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഡ്രയർ ഫുള്ളായിട്ട് പ്രവർത്തിച്ച് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുളകിൽ വെള്ളമൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നോക്കാം, ദേ സൈഡൊക്കെ ചെറിയ ആ മുളകിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറ് സൈഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സഞ്ചി പുറത്തെടുത്തു. ഇനി നമുക്ക് ഇത് അഴിച്ചു നോക്കാം. അപ്പോൾ ഞാനിവിടെ അതേ അഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മുളകിൽ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ, ഈ മുളകിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചീനച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് നേരിട്ട് പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിൽ ഉണ്ടെങ്കിൽ വെയിലത്ത് വയ്ക്കാം. മഴക്കാലം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെയിൽ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു വെയിലുള്ള സമയമാണ്. അതുകൊണ്ട് ഞാനിത് വെയിലത്ത് കുറച്ച് സമയം വെച്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് 1/4 കിലോ മുളകാണ്. നിങ്ങൾക്ക് 1 കിലോ ഒക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് മില്ലിൽ കൊണ്ടുപോയാലേ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഒറ്റ ദിവസം മതി, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ എന്തായാലും വെയിലത്ത് ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ശേഷം എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് മിക്സിയിൽ പൊടിച്ച് കാണിച്ചു തരാം. അപ്പോൾ മിക്സിയിൽ നമ്മൾ എത്ര പൊടിച്ചാലും ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ, നമ്മൾ പൊതുവേ മുളക് ഞെട്ടോടുകൂടി തന്നെയാണ് പൊടിക്കാറ്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാം. കുറച്ച് തരി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മില്ലിലെ പോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ല മോശമുള്ള ബ്ലേഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഇതിൽ ദേ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറിയിൽ ഉപയോഗിക്കാൻ ഇങ്ങനെ ആയാലും മതി. ഇപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ചേർക്കുന്ന കറിയാണെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി അരക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ മുളക് ഉണക്കി പൊടിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് കെമിക്കലും അതുപോലെ തന്നെ മറ്റൊന്നും ആയൊന്നുമില്ലാത്ത ശുദ്ധമായ മുളക് പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. മുളക് മേടിച്ച് കഴുകി ഉണക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ ചെയ്താൽ മതി. താങ്ക് യു.